Hi friends, welcome to Kutabita Vlogs. In the end, Dakambo, the Valer Tasty Ayuru, Palharana, bread do be a channel than Dakanada, Apa the Enundakana, Noka Namuka, Adamana, and the channel Adimaitanakan and the Angel, subscribe to Jayam Markale, support Jayanam, like Yanam, Apinamka the Enundakan Noka Namade Palar and the Yarakan and I, Yanivade, mixed with jar at the tender, Idilaki Namuka. Bread cherry piece like this. Put it on. I am using 4 bread done. I am going to add cherry piece like this. Like this. Put it on. Now we are going to add the onion. This is the onion. We are going to add the onion. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ തിരിഞ്ചീരകം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം ഒരു ലേശം കൂടി വെള്ളം പാടില്ല അതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഭാഗത്തിന് വേണം അരച്ചെടുക്കാൻ വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ വേണം ഇത് നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കാം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ ഇതിൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരിപ്പൊടി നല്ലപോലെ മിക്സ് ആവുന്ന പോലെ കുഴക്കണം നല്ലപോലെ കുഴച്ച് സെറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇത് നല്ലപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കണം പൊരിക്കാൻ വേണ്ടി ഉരുളയ്ക്കതിന് ശേഷം ഞാനിത് അവിടെ ഒരു മുട്ടയും പൊട്ടിച്ചതും ഇവിടെ ബ്രെഡ് പൊടിച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുക്കിയിട്ട് വേണം നമുക്ക് ഷേപ്പാക്കിയിട്ട് വെക്കാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഉരുളകളാക്കിയെടുക്കാം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ നല്ല ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തണം ഇതുപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിത് മുട്ട പൊട്ടിച്ച് വെച്ച് ഇതിലേക്ക് മുക്കിയിട്ട് ബ്രെഡിൽ മുക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ ഉരുളകളാക്കി ഇതുപോലെ ചെയ്തെടുക്കണം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ബാക്കിയുള്ളതെല്ലാം അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം നല്ലപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം പൊരിച്ചെടുക്കണം നമുക്കിത് പൊരിച്ചെടുക്കാൻ പോവാം ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം മറുവശത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു വശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വശം നമുക്ക് മറിച്ചിട്ടിട്ട് വേവിക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ രണ്ട് വശവും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇതിൽ കാണുന്ന എണ്ണയിലുള്ള ബ്ലാക്ക് ഇതൊക്കെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ പൊടിയാണ് അത് കരിഞ്ഞതാണ് അതുകൊണ്ട് കരിഞ്ഞു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയൊരു പലഹാരമാണ് ഇത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു